നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് ദിവസം വല്ലാത്തൊരു കെണിയിലേക്കാണ് ഇ ജയരാജൻ ഇടതുമുന്നണി ഒന്നാകെ തട്ടിയിട്ടത്. ഇ ജയരാജൻ്റെ വെളിപ്പെടുത്തൽ അന്നാണ് വന്നത്, താൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്ന്. സ്വാഭാവികമായും കോൺഗ്രസിനാണോ CPMനാണോ BJPയുമായി രഹസ്യബാന്ധവമുള്ളത് സംബന്ധിച്ച് ഇരു പാർട്ടികളും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് CPMന് നേരെ ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ വിവാദമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യമായി തന്നെ ജയരാജനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ജയരാജൻ ഇങ്ങനെയൊരു ചർച്ച നടത്തിയെന്ന് പറയുന്നു. ജയരാജനാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നു, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു വിവാദത്തെക്കുറിച്ചാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി ബാലകൃഷ്ണൻ വടകരയാണ് എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഇന്നലെയാണ് ജയരാജന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായത്, താൻ പ്രകാശ് ജാവദേക്കറുമായി, പ്രകാശ് ജാവദേക്കർ തൻ്റെ വീട്ടിൽ തൻ്റെ മകൻ്റെ ഫ്ളാറ്റിൽ വന്നിരുന്നുവെന്നും അവിടെ വന്നപ്പോൾ താനുമായി സംസാരിച്ചിരുന്നുവെന്നും, എന്നാൽ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിരുന്നില്ല എന്നും പറയുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു. അങ്ങനെയല്ല, പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല എന്ന് പറയുന്നു. പ്രകാശ് ജാവദേക്കറും പറയുന്നു താൻ എന്താണ് സംസാരിച്ചത് പലരെയും ഇങ്ങനെ കാണാറുണ്ട്, അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹവും പറയുന്നു. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? നമസ്കാരം സർ. നമസ്കാരം. സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരാകുമ്പം പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ജയരാജന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം BJPയിൽ വരാൻ വേണ്ടിയിട്ടാണ് വന്നത് തന്നെയാണ് സത്യം. അദ്ദേഹം സെക്രട്ടറി ആക്കാത്തതിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം മാറുവാൻ വേണ്ടി മാത്രം തന്നെയാണ് വന്നത്. പിണറായി വിജയൻ അത് അറിഞ്ഞു എന്നുള്ളത് സമ്മതിക്കുവാനുണ്ടല്ലോ. ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവദേക്കർ ചെല്ലും, വെറുതെ ചെല്ലുവോ? പ്രകാശ് ജാവദേക്കർ കേന്ദ്ര ഒരു ദേശീയ നേതാവ് ഒരു ഒരു CPMന്റെ നേതാവിന്റെ വീട്ടിലേക്ക് വെറുതെ ഒന്നും ചെല്ലില്ല സാർ. സത്യത്തിൽ ഇതിനകത്ത് വേറൊരു കാര്യം നടക്കാൻ പോകുന്നത്, അത്ഭുതകരമായ രാഷ്ട്രീയം പറയാനുള്ളത്, അടുത്ത തെരഞ്ഞെടുപ്പിന് CPI ഇടതുപക്ഷത്ത് ഉണ്ടാവില്ല. താങ്കൾ ഇപ്പൊ എഴുതി വെച്ചോ, അതാണ് രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഞാൻ അടിവരയിട്ടുന്നു. June 4 ശേഷം CPI മുന്നണി ബന്ധം പരിശോധിക്കും. ബാക്കി കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശരി, എന്തായാലും താങ്കളുടെ അങ്ങനെ താങ്കൾക്ക് അങ്ങനെ വരുന്നു CPI മുന്നണി ബന്ധം പരിശോധിക്കുമെന്ന്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കണ്ണൂരിൽ നിന്നും ശ്രീദാസനാണ്. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കണ്ണൂരുകാരൻ തന്നെയാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് ജയരാജൻ. ഇങ്ങനെ ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചാണ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ. ആദ്യം ശോഭാ സുരേന്ദ്രൻ വിവാദത്തിന് തിരികൊളുത്തുന്നു, പിന്നീട് ദല്ലാൽ നന്ദകുമാർ വരുന്നു, അതിനുശേഷം കെ സുധാകരൻ വരുന്നു. എന്തായാലും അവസാനം അത് CPMനും ഇടതുമുന്നണിക്കാകെ പ്രതിരോധത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഏറ്റവും തെറ്റല്ലേ? ജയരാജനെപ്പോഴത്തെ നേതാവിനൊക്കെ ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നേയില്ല. കാര്യം ഇയാളൊക്കെ ഇയാൾക്കൊന്നും രാഷ്ട്രീയമൊന്നുമില്ല. ഇയാൾക്ക് ഇയാൾ സമ്പത്ത് എങ്ങനെയൊന്നും രക്ഷിക്കുന്നല്ലാതെ ഇയാൾക്കൊന്നും ഒരു രാഷ്ട്രീയമില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം, പാവകളായ വിഡ്ഢികളായ കമ്മ്യൂണിസ്റ്റുകാരാ. ഈ പിണറായി വിജയൻ ജയരാജൻ ഒരേ നാണയത്തിലും രണ്ട് വശങ്ങളാണ്. ഇവർക്കൊന്നും വേറെ ഒന്നുമില്ല. ഇവർക്ക് ഇവരെ പണം സംരക്ഷിക്കുന്നതിനായിട്ട് വേറെ ഒരു കമ്മ്യൂണിസ്റ്റോ ഇവർക്കില്ല. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ ബാക്കിയുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് യുവന്മാർ അടുത്തന്നെ ഈ പ്രകാശ് ജാവദേക്കറിനെ പിണറായി വിജയൻ കണ്ടിട്ടുണ്ട്, ഇവരെ കണ്ടിട്ടുണ്ട്. ഈ ഇനിയെങ്കിലും ഈ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരൻ തന്നെ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇവർക്ക് താളം തട്ടാണ്ടിരിക്കുക, ഇവനൊക്കെ ശരിക്കും തിരിച്ചറിയുക. ഇതൊക്കെ ഈ June 4 ശേഷം ഇയാൾ കൃത്യമായിട്ട് മഹാരാഷ്ട്ര ഗവർണർ ആക്കുന്ന ജയരാജൻ, ഇയാളെ ശുദ്ധ തട്ടിപ്പുകാരായ കമ്മ്യൂണിസ്റ്റ് ആണ്. മഹാരാഷ്ട്ര ഗവർണർ തന്നെ സംസ്ഥാനത്തിന്റെ പേരടക്കമാണ് താങ്കൾ എന്തായാലും അഭിപ്രായങ്ങൾ പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്തു തോന്നുന്നു? സാധാരണഗതിയിൽ കോൺഗ്രസിന് നേരെയാണ് CPM ഇങ്ങനെ ആവർത്തിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നത് BJP ബാന്ധവം, പക്ഷേ ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ അത്തരത്തിൽ ഒരു ബന്ധത്തിലേക്ക്, ഒരു സംശയത്തിന് നിഴൽ നിൽക്കേണ്ട അവസ്ഥ വോട്ടെടുപ്പിന്റെ ദിവസം ഉണ്ടാകുന്നു. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ആ, ഇതിപ്പോ അങ്ങനെ വോട്ടെടുപ്പിന്റെ ദിവസം തന്നെ അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഒപ്പിച്ചു. അതിന്റെ ഉള്ളില് സ്ഥിതി എന്താണ് ഏതാണെന്നുള്ളൊന്നും അറിയില്ല. എങ്കിലും കൂടി അയാൾ മഹാരാഷ്ട്ര ഗവർണറൊന്നും ആവൂല, എന്തിനും ആക്കൂല. പിന്നെ അത്രക്കൊരു ബുദ്ധില്ലാത്ത ഒരാളല്ല ജയരാജൻ. പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ പരിപാടി അയാൾക്ക് ഇപ്പൊ അവസാന കാലത്തിൽ ഉണ്ടാവോ എന്നുള്ളത് എനിക്കും അറിയില്ല. എങ്കിലും കൂടി അയാള്
അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആളെ തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പി ഓടിച്ചേരുന്നു. ശ്രീ സൂപ്പി, താങ്കൾക്ക് പറയാം. ബി പി രാജ ഒരിക്കലും ബി ജെ പിയുമായി സഹകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അത് അത്രയും കരുത്തനായ ഒരു സി പി എമ്മിന്റെ നേതാവാണ്. ഈ ചർച്ച നടത്തിയ സാധാരണ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ അതങ്ങോട്ട് ചർച്ച ബി ജെ പി പോകുന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബി ജെ പി പോകുന്നു അങ്ങനെ രാഷ്ട്രീയമായി ചർച്ച നടത്തിയെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ് പൂർണ്ണമായും. പിന്നെ 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 സുധാകരനും സുരേന്ദ്രനും ചർച്ച നടത്തിയത് ആരും അറിയില്ലല്ലോ. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം 5 പ്രാവശ്യം സുധാകരൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ആര്? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ. താങ്കൾ ശ്രീ സൂപ്പി, നമ്മുടെ വിഷയം ഒന്ന് ശ്രീ സൂപ്പി, നമ്മുടെ വിഷയം അതല്ല. രണ്ട്, ഇങ്ങനെ ഒരു ആരോപണം 5 തവണ വിളിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു ആരോപണം പൊതുവേദിയിൽ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഉന്നയിക്കുകയോ അദ്ദേഹം സമ്മതിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും അത് ഇ പി ജയരാജൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഒരു ആരോപണം ഉന്നയിക്കലല്ലോ. ഇതിന് മറുപടി എന്ത് എന്നുള്ളതല്ലേ ചോദ്യം. ഇത് 2 ദിവസം കൊണ്ട് പ്രഖ്യാപനം വരും. കാരണം സുധാകരനും സുരേന്ദ്രൻ ചർച്ച നടത്തിയത്, കാരണം സുധാകരനും ചർച്ച നടത്തിയല്ലോ വിഷയം. അങ്ങനെ ഒരു ചർച്ചയെ കുറിച്ച് താങ്കൾ പറയുന്നതല്ലാതെ ആ ചർച്ചയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഇത് ഇ പി ജയരാജൻ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്, രാഷ്ട്രീയമായ ചർച്ച എടുത്ത് തന്റെ വീട്ടിൽ വന്നു, തന്റെ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നു, അങ്ങനെ തന്റെ മകന്റെ ഫ്ളാറ്റിലേക്ക് ചായ കുടിക്കാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു അസ്വാഭാവികതയൊക്കെ ഉണ്ട്. അത് ഇതുവരെ പാർട്ടിയെ പുള്ളി അറിയിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നു. രാഷ്ട്രീയക്കാർ സാധാരണ അങ്ങോട്ട് കൊണ്ട് നടത്താറുണ്ട് ഇതൊക്കെ. ഒരു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ഒരു പ്രഭാരി സ്വന്തം തന്നെ കാണാൻ വേണ്ടി വരികയും തന്നോട് രാഷ്ട്രീയം പറയണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് പാർട്ടി അറിയിക്കാത്ത ഒരു സാമാന്യ ഉത്തരവാദിത്തം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ലേ? സുധാകരൻ ബി ജെ പി പോകുന്നതല്ലല്ലോ സൂപ്പി വിഷയം. അത് നമുക്ക് പറയാൻ ഒരുപാട് തവണയും നമ്മൾ അതിന് അവസരം തന്നിട്ടുണ്ട്, അതെല്ലാം പറയാം. പക്ഷെ ഇവിടുത്തെ വിഷയത്തെ ഇതാണല്ലോ. ആ എന്നാ പിന്നെ അത് അങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ താങ്കൾക്ക് അഭിപ്രായം പറയാം. അതിന് പകരമായി മറ്റൊരു ആരോപണം ഉന്നയിക്കലല്ലോ. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇയാളും തെറ്റ് ചെയ്തില്ലെന്ന് ചോദിക്കലല്ലോ ഒരു ഉത്തരം. അല്ല, ഈ ഫോൺ കോൾ പരിശോധിക്കാൻ പറ, കാരണം സംസ്ഥാന നേതാക്കന്മാർ സുധാകരന്റെയും. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇ പി ജയരാജൻ അങ്ങനെ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയമുണ്ടല്ലോ. അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അത് ശരിയല്ല. അത് ആ പ്രഖ്യാപന ചർച്ച നടത്തി എന്ന് പറയുന്ന അടിസ്ഥാന ചർച്ച നടത്തി എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞത് ഇ പി ജയരാജനാണ്. ഇ പി ജയരാജൻ പറയുന്നതാണ് അടിസ്ഥാന. രാഷ്ട്രീയ നേതാക്കന്മാർ ചർച്ച നടത്താറുണ്ട്. രാഷ്ട്രീയത്തിൽ പോകുന്ന ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മകന്റെ ഫ്ളാറ്റിൽ പ്രകാശ് ജാവ്ദേക്കർ വന്നു, അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞു, രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. കേന്ദ്രത്തിലെ മന്ത്രിയാ വരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നുമല്ല ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ. താങ്കൾ പറയുന്ന അതിൽ തെറ്റില്ല എന്നാണോ? അത് തെറ്റില്ല എന്നല്ല, അദ്ദേഹം അങ്ങനെ പോകുന്നില്ല, ബി ജെ പിയിലേക്ക് പോകുന്നു. അതല്ലല്ലോ ചോദ്യം. അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ള വിഷയം കൂടിയില്ലേ? ചർച്ച നടത്തിയത് സാധാരണ നടക്കുന്നതാണ്. അത് അത് ശരിയാ തെറ്റോ എന്നുള്ളത് ശരി. എന്തായാലും താങ്കളുടെ അഭിപ്രായം, എന്തായാലും താങ്കൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു അഭിപ്രായം പറയുമ്പോൾ ആ പാർട്ടിയുടെ നിലപാടിലെങ്കിലും ഉറച്ചു നിന്ന് അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിച്ചു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അബ്ദുൽ റഹ്മാനാണ് ദുബൈയിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് 2 മിനിറ്റെങ്കിലും തരണം. കാരണം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ത്രിപുരയിൽ ആകെയുള്ള ഒരു എം പി ആണ് സി പി എമ്മിൻ്റെതും. ആ സമയത്താണ്, ഹലോ, ത്രിപുരയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ആവശ്യങ്ങളുമായിട്ടാണ് അമിത്ഷായുടെ അടുത്തേക്ക് പോയത്, ആഭ്യന്തരമന്ത്രി. ആ സമയത്ത് അമിത്ഷാ എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമെന്ന്. പക്ഷെ അതൊരു സഖാവായതുകൊണ്ട് അന്നേരം കൊടുത്ത മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയുടെ അടുത്താണ് വന്നിട്ടുള്ളത്, ബി ജെ പി നേതാവിനെ കാണാനല്ല എന്ന് പറഞ്ഞും കൊണ്ട് നിരസിച്ചു പോയ ഒരു പാർട്ടിയുടെ അനുയായിയാണ് ഇ പി ജയരാജൻ. അപ്പോൾ ഇ പി എ അടുത്ത എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ അദ്ദേഹം അത് അവിടെ വെച്ചിട്ട് അങ്ങ് മറന്നു? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ആരും ഒരു നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, ആര് എത്ര ശത്രുവായാലും ചിലപ്പോ അപ്പനെ കൊന്നവനായി കഴിഞ്ഞാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനക്ക് വേണ്ട ഒരു വെള്ളവും ബഹുമാനവും കൊടുക്കും. വഴി
ഇ പി ജയരാജന്റെ വീട്ടിൽ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരി വരുന്നതിന് വന്നു, വന്ന ആളിനെ സ്വീകരിക്കണം, വീട്ടിൽ വന്നാൽ സ്വീകരിക്കുക തന്നെ വേണം, അദ്ദേഹത്തിന് ചായയുള്ളപ്പോൾ ഭക്ഷണവും കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ അയാൾ ഒരു രാഷ്ട്രീയം പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ അത് പാർട്ടി അറിയിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അതെങ്ങനെയാണ് ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവ് രഹസ്യമായി ഇ പി ജയരാജന്റെ മകന്റെ വീട്ടിൽ രഹസ്യമായി വരുന്നു? ഇ പി ജയരാജൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പരസ്യവേദിയില്ലെങ്കിൽ എന്നെ തിരക്കി എന്റെ വീട്ടിൽ വന്നു, ഞാൻ അവിടെ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു എന്ന് പരസ്യമായി പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയും, പറയേണ്ട സമയത്ത് പറയും. അതെങ്ങനെയാണ് ഒന്നര ഒന്നര കൊല്ലത്തോളം രഹസ്യമാക്കി വെച്ചിട്ട് ഇനി എപ്പോൾ പറയുമെന്നാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? എന്താണ് ജാവേദ്കർ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളും കോൺഗ്രസ്സുകാരും എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു? ഇ പി ജയരാജനെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, പക്ഷെ ഞങ്ങൾ പോയ കോൺഗ്രസ്സുകാരിൽ യു ഡി എഫിന്റെ നേതാക്കന്മാരിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെ മറച്ചു വെക്കുന്നു? അതല്ലല്ലോ വിഷയം. താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സി പി എമ്മിന്റെതും ആ കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ കോൺഗ്രസ്സുകാർ ഒരുപാട് പേർ, ശ്രീ അബ്ദുറഹ്മാൻ കോൺഗ്രസ്സുകാർ ഒരുപാട് പേർ പോയിട്ടുണ്ട് കേരളത്തിൽ തന്നെ, പ്രധാനപ്പെട്ട നേതാക്കൾ പോയിട്ടുണ്ട്. ആ വിഷയമെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല വിഷയം. ഇവിടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് വരുന്നു, ആ വിവരം അദ്ദേഹം ഇത്രകാലം രഹസ്യമാക്കി വെച്ചിരുന്നു, അവസാനം അത് സമ്മതിക്കേണ്ടി വരുന്നു, അതിൽ അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയ്ക്ക് വീഴ്ച ഇല്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഹലോ, പറഞ്ഞോളൂ. അതിന് അദ്ദേഹം ഒരു വില കൊടുത്തില്ല, അത്രയും സന്ദർശനത്തെ ഞങ്ങൾ കാണുന്നുള്ളൂ. പിന്നെ ചിലപ്പോ എങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണോ? അതെ, ചേർന്നാല് ചേർന്നിട്ടില്ലല്ലോ, ചേർന്നാലെന്നാ പറഞ്ഞത്? ചേർന്നിട്ടുണ്ടോ? തെറ്റായ കൂട്ടുകെട്ടുകൾ പാടില്ല എന്ന് ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ? ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ്സുകാരും ബി ജെ പിയും കൂടി, ശ്രീ അബ്ദുറഹ്മാൻ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി വല്ലാതെ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ തെറ്റ് പറ്റിയെങ്കിൽ അത് തെറ്റ് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവും കൂടി കാണിക്കണം. എല്ലാത്തിനെയും എല്ലാത്തിനെയും നമ്മൾ വല്ലാതെ അങ്ങ് ന്യായീകരിക്കരുത്. തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തണം. മുഖ്യമന്ത്രി ഇന്നലെ എത്ര തെരഞ്ഞെടുപ്പ് ദിവസം പോലും എത്ര മാന്യമായിട്ടാണ് പ്രതികരിച്ചത്. ബി പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്, ആ തെറ്റിനെ അംഗീകരിച്ചുണ്ട്, അല്ലാതെ അദ്ദേഹത്തെ ന്യായീകരിക്കായിരുന്നില്ലല്ലോ മുഖ്യമന്ത്രി. മിനിമം ആ നിലപാടെങ്കിലും താങ്കൾ സ്വീകരിക്കട്ടെ. അതിന് തെറ്റാണെന്ന് പറയണം. താങ്കൾ ഇപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് തിരിച്ചു പറയേണ്ടി വരുന്നത്, ആളുകൾക്ക് നിങ്ങളെ സംശയിക്കുന്നത്. അവിടെ കാള പറ്റു എന്ന് പറയുമ്പോൾ നിങ്ങൾ കയറെടുത്തിട്ട് ഓടരുത്. ആരാണ് കയറെടുത്ത് ഓടിയത്? കാള പറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുത്ത് ഓടിയത്. ഇത് ആര് പറഞ്ഞത്? അദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞത് ഇ പി ജയരാജനാണ്. അതെ, കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെ കാണുന്നു, എത്ര പേരെ കാണുന്ന പോലെയാണോ താങ്കൾക്ക് അത്ര നിസ്സാരമായി തോന്നുന്നത്? എനിക്ക് താങ്കളോട് മറുപടി പറയാനില്ല. എനിക്ക് അതിൽ താങ്കൾ ഇത് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതല്ല. താങ്കൾക്ക് ഈ ന്യായീകരിക്കാൻ വേണ്ടി എന്തും ന്യായീകരിക്കരുത്. തെറ്റുകൾ കാണുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അത് ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ ചെയ്തു. അദ്ദേഹം വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് ദിവസമായിട്ടും പറഞ്ഞു ഇ പി ജയരാജന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, ഇവിടുത്തെ വിഷയം ഇപ്പൊ എന്താണ്? ഇവർ തമ്മിൽ കണ്ടു എന്നും പോയി എന്നും ഈ രണ്ട് കക്ഷികളും രണ്ട് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതരായ രണ്ട് നേതാക്കളെ സമ്മതിച്ചു കഴിഞ്ഞത്. ഇനിയിപ്പോ ഇവിടുത്തെ വിഷയം എന്താണത്? എന്തുകൊണ്ട് ഇവർ രഹസ്യമാക്കി വെച്ചു എന്നുള്ളത് അറിയണ്ടേ? ആ, ഇവരെന്തുകൊണ്ട് രഹസ്യമായിട്ട് വെച്ചു എന്നുള്ളത് നമ്മൾ അറിയണം. ആ അറിയുന്നതിന് മുമ്പായിട്ട്, കാരണം ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ കണ്ട വിഷയത്തിൽ നമ്മൾക്കതിനകത്തൊരു വലിയ തീവ്രവാദ ബന്ധമോ ഒരു ഒരു അന്യ രാജ്യത്തിന്റെ ആക്രമണമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, സംശയിക്കേണ്ട കാര്യമില്ല. 2008 ആഗസ്റ്റ് 7 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് അന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ അന്ന് ജനറൽ സെക്രട്ടറിയായിട്ടിരുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് മീറ്റ് ചെയ്തത്, എന്ത് പേപ്പറിലാണ് അവർ നമ്മൾ ഒപ്പുവെച്ചത്, ഇന്ന് വരെ രാജ്യത്തോടെ പറഞ്ഞിട്ടുണ്ടോ എന്താണെന്ന്? ഒരു ചൈനയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കാണുന്നതോ അല്ലെങ്കിൽ ചൈനയിലെ ഒരു നേതാവിനെ ഇന്ത്യയിലെ ഒരു നേതാവ് കാണുന്നതിനകത്ത് എന്തിനാണ് താങ്കൾ ഇത്ര തെറ്റ് കാണേണ്ടത്? അത് ഉറപ്പായിട്ടും തെറ്റ് കാണണം. കാരണം അതെന്താണ് എന്താണ് പ്രശ്നം? ഇന്ത്യയും ചൈനയുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഇന്ത്യക്കാർക്ക് ചൈനയിൽ പോകുന്നതിനോ ചൈനക്കാർക്ക് ഇന്ത്യയിൽ വരുന്നതിനോ ഏതെങ്കിലും തരത്തിൽ വിലക്കുകളില്ല. ഓക്കെ, അപ്പൊ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കാണരുതെന്നും അവർ തമ്മിൽ വിലക്കുക? രണ്ടുപേരും വ്യത്യസ്തമായ രണ്ടുപേരും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പി ബന്ധം പരസ്പരം ആരോപിച്ച് സി പി എം പ്രധാനമായും ഉന്നയിക്കുന്നത് കോൺഗ്രസിന്റെ ബി ജെ പി ബന്ധമാണ്, സംഘപരിവാറിനെതിരെയാണ് സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടതാണ്.
അപ്പൊ നമ്മൾ ചൈന ഇന്ത്യയുടെ ബോർഡറെല്ലാം ആക്രമിക്കുകയും നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും. അതുകൊണ്ട് ചൈനയിലേക്ക് പോകരുതെന്നോ ചൈനയുമായി വ്യവസായ ബന്ധം പാടില്ലെന്നോ? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ വ്യവസായ ബന്ധമുള്ള രാജ്യങ്ങളിലൊന്നാണ് ചൈന. വ്യവസായ ബന്ധം സൈൻ ചെയ്യാൻ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ലാതെ ആളുകൾ എനിക്കും നിങ്ങൾക്കും പോകാം ചൈനയിൽ. അല്ല, നിങ്ങൾക്കും പോകാം, പക്ഷേ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ എനിക്കും നിങ്ങൾക്ക് പോയി കാണുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ചൈന ഭരിക്കുന്ന പാർട്ടിയാണ്. ചൈന ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആള് പോയിട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് രാഷ്ട്രം അറിയണം. നേരെ മറിച്ച് ഇവിടുത്തെ ഒരു കോൺഗ്രസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും ഒരു മന്ത്രിമാരോ ആണെങ്കിൽ ഈ ചോദ്യം വരത്തില്ല. ശ്രീ അജയ്കുമാർ, നമ്മുടെ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുന്നതിന് വിലക്കുണ്ടെങ്കിൽ ആ രാജ്യത്ത് പോകരുത്. ആ രാജ്യത്ത് പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ വിലക്കില്ലെങ്കിൽ ആ രാജ്യത്തിൽ അമേരിക്കയിൽ പോകുന്നതിനോ റഷ്യയിൽ പോകുന്നതിനോ ചൈനയിൽ പോകുന്നതിനോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും വിലക്കുകളില്ല. നമുക്ക് അവിടെ പോവാം, അവിടെ പോകുന്നതിന് രാജ്യത്ത് എനിക്കും പോകാം, താങ്കൾക്കും പോവാം. താങ്കൾക്ക് പോയി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായോ അവിടുത്തെ നിരോധിത സംഘടന അല്ലാത്ത ആരുടെ നേതാവുമായും ചർച്ച ചെയ്യുന്നതിനോ കാണുന്നതിനോ യാതൊരു തടസ്സവുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതെന്താണെന്ന് രാജ്യത്തോട് പറയൂ. അദ്ദേഹം പറഞ്ഞല്ലോ, നേരത്തെ തന്നെ കോൺഗ്രസ്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലേ താൻ അവിടെ പോയിട്ടുണ്ടെന്ന്, രഹസ്യമായി പോയതല്ലല്ലോ. അല്ല, രാഹുൽ ഗാന്ധി എങ്ങും പറഞ്ഞു. അതല്ലല്ലോ, എന്തായാലും താങ്കൾ എന്തായാലും വിഷയം മാറ്റാൻ വേണ്ടിയുള്ള താങ്കളുടെ ശ്രമമാണ്. തൽക്കാലം അതിനകത്ത് തുടരാൻ നിർവാഹമില്ല. താങ്കൾക്ക് കൂടി അറിയാവുന്ന ഒരു കാര്യത്തിൽ താങ്കൾ വഴിതെറ്റിക്കാൻ വേണ്ടി ബോധപൂർവ്വം പറയുന്നതായിട്ട് എനിക്കതിനെ കണക്കാക്കാൻ കഴിയും. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, പയ്യോളിൽ നിന്നും രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എന്താണ് പറയാനുള്ളത്? ജയ ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ജയ, താങ്കൾ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ഹലോ, അറിഞ്ഞിട്ടുണ്ട് സർ. ഇത് ഭയങ്കര ഒരു ഡീലാണ് നടന്നിരിക്കുന്നത്, ഇലക്ഷൻ ഡീല്. ഹലോ, പറഞ്ഞോളൂ. അതെ സർ, ഞാൻ വിചാരിക്കുന്നത് ഇത് ഇലക്ഷന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിപാടി, ഒന്നര വർഷത്തിന് മുന്നേ നടന്നത്, ഇപ്പം അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അത് സ്വാഭാവികമായും ഇലക്ഷൻ ഡീലാവണമെന്നോ ആണോ എന്നില്ലല്ലോ. ഒന്നര വർഷത്തിന് മുമ്പ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതും പ്രത്യേകിച്ച് നന്ദകുമാർ എന്ന് പറയുന്ന ആളുടെ ക്രെഡൻഷ്യലൊക്കെ എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഇത്തരമൊരു വിവാദങ്ങളിലേക്കൊക്കെ ഈ സമയത്ത് കൊണ്ടുവന്നതായിക്കൂടെ. എന്തായാലും താങ്കളുടെ ടി വി ഓൺ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു, അതാണ് താമസം തോന്നുന്നു. അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ദീപു ആണ്. ശ്രീ ദീപു, താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ഇന്നലെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ തന്നെയാണ് ഇന്നലെ സംബന്ധിച്ചത്. താൻ പ്രകാശ് ജാവദേക്കർ തൻ്റെ വീട്ടിൽ വന്നിരുന്നു, തൻ്റെ മകൻ്റെ ഫ്ളാറ്റിൽ വന്നിരുന്നു, രാഷ്ട്രീയം സംസാരിക്കണമെന്ന് പറഞ്ഞു. താൻ സംസാരിച്ചില്ല, പക്ഷേ അത് താൻ പാർട്ടിയോട് അറിയിച്ചില്ല, കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിവാദ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിനകത്ത് താങ്കൾ പറഞ്ഞെടുത്തു തന്നെ അതിനകത്ത് ഒരൊറ്റ വാചകമുണ്ട്, രാഷ്ട്രീയം സംസാരിക്കണമെന്ന് പറഞ്ഞു, സംസാരിച്ചില്ല. അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഈയാളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നപ്പം അയാളെ അച്ഛി ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞില്ല. പക്ഷേ അതാണ് നമ്മളിവിടെ കുറ്റപ്പെടുത്തുന്നത്. ആ കുറ്റപ്പെടുത്തൽ തന്നെയാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കി പറഞ്ഞത്, നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആരാണ്, ആ ആളിനുള്ള കൃത്യമായ അകലം പാലിക്കേണ്ടത് പാലിച്ച് തന്നെ നമ്മൾ പോകണമെന്ന് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി. അത് തന്നെയാണ് അതിന്റെ ശരിയും. ഇപ്പൊ തന്നെ നിങ്ങളിപ്പം ചർച്ച ചെയ്യുന്നു, ഈ ഇപ്പം ഇ പി അത് പറഞ്ഞു, ഇ പി ഇത് പറഞ്ഞു എന്ന് ഇപ്പം നിങ്ങളാണ് വളരെ മാന്യമായി പറഞ്ഞത്. രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞു, പക്ഷെ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു വന്നു എങ്കിലും നിങ്ങൾ പറയുന്നുണ്ട്, മറ്റുള്ള മാധ്യമങ്ങൾ അത് പറയുന്നില്ല. അപ്പൊ അതിനെ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടാടി ഈ തെറ്റിദ്ധാരണ മുഴുവൻ പരത്താൻ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ഏതൊരു ഇടതുപക്ഷക്കാരനും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും. പിന്നെ ഒരു ഈ ജാവദേക്കർ കേരളത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലും ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് അവിടെ ഓടിക്കേറി ചെന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ലാവ്ലിംഗ് കേസ് പറഞ്ഞു ഞങ്ങള്, പിന്നെ സ്വർണ്ണക്കടത്ത് പറഞ്ഞു. താങ്കൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഉണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഇ പി ജയരാജൻ പൊതുവായി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ, ഇനി അത് ശരിയായാലും തെറ്റായാലും എന്തായാലും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഇ പി ജയരാജൻ അങ്ങനെ നിൽക്കേണ്ടി വരില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാണ് ശ്രീ ദീപു പറഞ്ഞത്. ശരി, അപ്പൊ ഞങ്ങളത് മുഴുവിപ്പിച്ചോട്ടെ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് കോൺഗ്രസ് പിന്നെ ബി ജെ പിക്കാർക്ക് പറയാനും അത് പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും വേണ്ടിയുള്ള ഒരു അവസരം, ആ അവസരത്തിന് വേണ്ടി വീട്ടിൽ കയറി ചെന്ന ആരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇവന്മാര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. അതിന് വിട്ടതാണ് ഈ ജാവദേക്കർ, കണ്ടവരെ എല്ലാം പോയി നടന്ന് ഇങ്ങനെയൊക്കെ ഊഹാപോഹങ്ങളും പുകമറകളും സൃഷ്ടിക്കാൻ വേണ്ടി.
പ്രത്യേകിച്ച് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ എങ്ങനെയാണ് അവർ വിട്ടതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്നലെ ഈ വാർത്ത പുറത്ത് വിട്ടതും അത് സ്ഥിരീകരിച്ചതൊന്നും അവരാരുമല്ല, ഇ പി ജയരാജൻ തന്നെയാണ് സ്ഥിരീകരിച്ചത്. അല്ല, അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പുറത്ത് സ്ഥിരീകരിച്ചോ ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചോ? അല്ല, എന്റെ വന്നവർക്ക് ചായ കൊടുത്തു, അയാൾ പോയി, ഇതാണ് പറഞ്ഞത്. അപ്പൊ അതല്ലാതെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പുതു പുകമതങ്ങളും അജണ്ടകളും സൃഷ്ടിക്കാൻ ഇലക്ഷന്റെ തലേ ദിവസം തന്നെ ഇതാ ഒരു ബോംബ് പൊട്ടിക്കാനുള്ള ശ്രമം ഉണ്ടെന്ന്, അത് ഈ അത് നനഞ്ഞ പടക്കമായി മാറി. ജനങ്ങൾ അത് ഏറ്റെടുത്തില്ല, പ്രവർത്തകരെ. അതുകൊണ്ട് നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ശ്രീ ദീപു സായി ആണ് മലപ്പുറത്ത് നിന്നും. ശ്രീ സായി, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, കേൾക്കുന്നുണ്ടോ? നമസ്കാരം, പറഞ്ഞോളൂ. ഇത് മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ ഒരു ഇത് മാത്രമാണ്. കാരണം ഞാൻ പറയാൻ കാരണം, പിന്നെ ഇപ്പോ ഈ ഒരു വിഷയം പബ്ലിക്കിന്റെ ഇടയിൽ എങ്ങനെ അറിഞ്ഞു? അത് ബി ജെ പി അല്ലേ ഇതെടുത്ത്? ഒരുപക്ഷെ പിന്നെ സി പി എമ്മോ അല്ലെങ്കിൽ ഈ ജയരാജനോ അവരുമായി സപ്പോർട്ട് ചെയ്തിരുന്ന എങ്കില് ഇത് പുറത്തു വരുമായിരുന്നു? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ബി ജെ പി ഇത് പുറത്ത് വരുത്തി ആഘോഷിക്കുന്നത്? അവര് പിന്നെ സി പി എം അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഒന്നും ഇങ്ങനെ പറയില്ലായിരുന്നു. ശ്രീ സായി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നു, കേരളത്തിലെ സി പി എമ്മിന്റെ നിലപാടും ബി ജെ പിയുടെ നിലപാടും കൃത്യമായിട്ട് അറിയാം. അത് ഏതെങ്കിലും ഒരു മന്ത്രിയെ ഔദ്യോഗിക ആവശ്യത്തിന് കണ്ടതല്ല, ഒരു പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വരുമ്പോൾ അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ അത് എന്റെ വീട്ടിൽ വന്നിരുന്നു എന്ന് പൊതുസമൂഹത്തിൽ പറയാനുള്ള ഉത്തരവാദിത്തം, പാർട്ടി അറിയിക്കാനുള്ള ഉത്തരവാദിത്തം സ്വാഭാവികമായും ഇ പി ജയരാജനില്ലേ? അത് അദ്ദേഹം ഇത്രകാലവും മറച്ചു വെച്ചില്ലേ? ആ മറച്ചു വെച്ചതുകൊണ്ടല്ലേ സംശയത്തിന് നേരിൽ വെക്കുന്നത്? അവിടെ എവിടെയാണ് ഈ മാധ്യമങ്ങൾക്ക് പഴിക്കാരാവുന്നത്? അതായത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറയുന്നത് അത് തന്നെയാ. പിന്നെ അതിന് പിന്നീട് മാധ്യമങ്ങളെ പഴിക്കേണ്ട കാര്യമുണ്ടോ? മാധ്യമങ്ങളെ പഴിക്കാനുള്ള കാരണം ഇതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. പിന്നെ അല്ലെങ്കിൽ ബി ജെ പി ഒരിക്കലും ഇത് പറയൂലല്ലോ. ഇത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതിയല്ലേ? ഇ പി ജയരാജൻ ഒന്നും മറക്കാനില്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നല്ലോ. അങ്ങനെ ഒരു കോമൺ സെൻസ് ഇല്ലേ? ബി ജെ പി എന്തുകൊണ്ട് ഇത് പുറത്തു പറയുന്നു? കോമൺ സെൻസ്, അങ്ങനെ ഒരു കോമൺ സെൻസ് ഇല്ലേ? എന്തുകൊണ്ട് ഇ പി ജയരാജൻ ഇത്ര കാലം ഇത് മറച്ചു വെച്ചു എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? വിചാരിച്ച പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് സി പി എം തയ്യാറായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ഇലക്ഷന്റെ അതേ ദിവസം പുറത്തു പറയോ? ഇല്ല ശ്രീ സായി, നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ല. ഈ വിഷയത്തിൽ ഇ പി ജയരാജൻ എന്തോ മറച്ചു വെക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം മറച്ചു വെച്ചു എന്നുകൂടി ചിന്തിച്ചൂടെ? അങ്ങനെ പറയുന്നവരോട് അല്ല, അങ്ങനെ അല്ല എന്ന് പറയാൻ എന്തെങ്കിലും ന്യായം നമുക്ക് ലോജിക്കലായി മനസ്സിലാവുന്ന ഒരു ബോധ്യം വരുന്ന ഒരു ന്യായം പറയാനുണ്ടോ? ഇല്ലല്ലോ. വീഴ്ച പറ്റിയത് വീഴ്ച തന്നെയല്ലേ? ഇ പിക്ക് ഈ വിഷയത്തിൽ അവരെ കണ്ടു എന്നത് ഒരു സ്വാഭാവികമായിട്ടൊരു ഫാൾട്ട് തന്നെയാണ്. അതേയുള്ള കാര്യം, വീഴ്ച വന്നത് വീഴ്ചയാണ്, അത് തെറ്റ് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കം അക്കാര്യത്തിൽ വീഴ്ച അംഗീകരിക്കുമ്പോഴും ആ വീഴ്ച പറ്റിയവരെ വല്ലാതെ ന്യായീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് പലപ്പോഴും ചിലർ പലരിൽ നിന്നും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അഞ്ചരക്കണ്ടിയിൽ നിന്നും ശ്രീ പവിത്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പവിത്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഇത് ഇതിനെ എനിക്ക് പറയാനുള്ളത്, ഇ പി ജയരാജ് സഖാവ് എന്ന് പറഞ്ഞാല് ശരിക്കും പറയാച്ചാല് മുഖ്യമന്ത്രിയുടെ ഒരു കുശിനിക്കാരനം. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരു ഇടനിലക്കാരനം. അപ്പൊ മുഖ്യമന്ത്രിയുടെ കേസുകൾ ഇല്ലാതാക്കാൻ, അത് നമ്മള് അന്തപ്രധാനം പറഞ്ഞ് കേട്ടാ മതിയല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ പോയിന്. ഇപ്പൊ എല്ലാ കുറ്റവും അയാൾ തലയിലിട്ടിട്ട് സാമർത്ഥ്യമുള്ള കൂട്ടല്ലോ അങ്ങനെ പിന്മാറുക. സത്യത്തില് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഒന്നാമത്തെ ആളി. അയാളുടെ കേസുകൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇ പി ജയരാജനെ വിട്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, അത് താങ്കളുടെ അഭിപ്രായം. എന്തായാലും അങ്ങനെ അഭിപ്രായം നമ്മൾക്കല്ല, താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം. മറ്റൊരു പ്രശ്നമുണ്ടോ? വയനാട് നിന്നും ചാക്കോ ആണ്. ശ്രീ ചാക്കോ, ചാക്കോയുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. ഇത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും കൂടെ ഇത് പ്രേക്ഷകരെ പൊട്ടം ലഭിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം സൂത്രധാരകൻ മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം അല്ലെങ്കിൽ എന്തിനാണ് രാവിലെയും കേസ് പിൻവലിക്കണം എന്ന് ഇ പി ജയരാജൻ പോയി ഇവരോട് പറയുകയും ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞതായി ആരും പറഞ്ഞിട്ടില്ല. ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇ പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയം പറയണമെന്ന് ആവശ്യപ്പെട്ടു, പറ്റില്ല എന്നാണ് പറയുന്നത്.
അയാൾ കൺവീനർ എന്നുള്ള നിലയ്ക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് പറഞ്ഞതായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു മാധ്യമവും അങ്ങനെ ഇ പി ജരാൻ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഉന്നയിച്ചതെന്നാ പറഞ്ഞത്. ഇത് ഒരു കാര്യമൊന്നുമല്ല അവരുടെ അടുത്ത്. പിന്നെ അയാളെ ഗവർണറാക്കാവുന്ന അവർ പറഞ്ഞോ എന്തൊക്കെയോ അങ്ങനെ ഇതെല്ലാം ആരോപണം ഉന്നയിക്കുന്നത് നന്ദകുമാറിന്റെ, ടി ജി നന്ദകുമാറിന്റെ ആരോപണങ്ങൾ മാത്രമാണ്. അല്ലാതെ ഇന്ത്യ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അങ്ങനെ ഒരു ഓഫർ വെച്ചതായിട്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടില്ല. ആരോപണങ്ങളായിട്ട് മാറും, അവസാനം അതെല്ലാം കാറ്റിൽ പറന്നു പോകുന്ന അപ്പം താലി പറഞ്ഞ ഒരു വിശേഷം ഉണ്ടാവുള്ളൂ. അത് അത്രയേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ അങ്ങനെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ഡീലാണ്. ശരി, അത് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡീലാണെന്നുള്ള അഭിപ്രായം താങ്കളുടേത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹനാണ്. ശ്രീ മോഹൻ, താങ്കൾ ഈ വിവാദങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. പറയാനുള്ളത്, ഈ ഒരു വർഷം മുന്നേ കഴിഞ്ഞ ഒരു വിവാദം ഇന്നലെ എന്തിനാണ്? താങ്കൾ ആ ടി വി മ്യൂട്ട് ചെയ്തിട്ട് പറയൂ. അതെ, ഒരു വർഷം മുന്നേ നടന്ന ഒരു ഒരു കാര്യം ഇന്നലെ എടുത്തിട്ട് ഇങ്ങനെ മാധ്യമത്തിന്റെ മുന്നിൽ പറയേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ. ഇന്നലെ അത് വെളിപ്പെടുത്തിയത് ഇ പി ജയരാജൻ തന്നെയാണ്. ഇ പി ജയരാജൻ അല്ല, ഇ പി ജയരാജൻ എന്റെ മുന്നിൽ നിന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിങ്ങളെ ആൾക്കാരുടെ മുന്നിൽ ഞാൻ അവിടെ ഉണ്ട്. അയാള് വോട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് സ്കൂളിന്റെ ഗേറ്റിന് ഒളികെ വന്നിട്ട് ഞാൻ പറയും. അപ്പൊ നിങ്ങളെ ആൾക്കാർ ചോദിച്ചു, അപ്പൊ അതിന് മുന്നേ ഇത് നിങ്ങൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പത്രക്കാർ. ഇ പി ജയരാജനുമായി വളരെ അടുത്ത ബന്ധമുള്ള ടി ജി നന്ദകുമാറാണ് ഈ വിവാദങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട. ടി ജി നന്ദകുമാറും ബി പി ഒന്നും ഒരു ബന്ധമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നതും അദ്ദേഹത്തിന്റെ അമ്മയുടെ 80-ാം പിറന്നാളിൽ വീട്ടിൽ പോയതും ഈ അദ്ദേഹത്തിനൊപ്പമാണ് അദ്ദേഹത്തിന്റെ ഈ ക്ഷമിക്കണം പിന്നെ ജാവദേക്കർ വീട്ടിൽ വന്നത് അദ്ദേഹത്തിനൊപ്പമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിലൊക്കെ ഒരു ബന്ധമില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹം ഒരു ദല്ലാളാണ്. ബി ജെ പി കാര് ചാക്കും കെട്ട് പണവും ചാക്കും കെട്ടുമായിട്ട് സി പി എമ്മുകാരുടെ വീട്ടിൽ കയറി ഇറങ്ങുവാണ് ഇവരെ ചാക്കിലാക്കാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതും താങ്കൾ കേട്ട് കാണുമല്ലോ. ആ, ഞാൻ കേട്ടു. ഇത്രക്കാരെ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ടി ജി നന്ദകുമാറിനെ കുറിച്ച് നേരത്തെ ഇ പി ജയരാജൻ അറിയാത്ത ആളല്ല. അതെ, അയാളൊരു ദല്ലാളാണ്. അയാൾ ഇതുപോലെ അയാളുമായി അങ്ങനെ വഴിവിട്ട ബന്ധമുണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരം കുരുക്കുകൾ പോയി പെട്ടത്. അല്ല, അയാളുടെ പണി അതാണ്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയണ്ടേ, കഴിയണ്ടേ? അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ഇ പി ജയരാജനെ പോലും പ്രധാനപ്പെട്ട നേതാവിന് കഴിയണ്ടേ? ഒരാള് എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുമായിട്ട് കുറച്ച് നേരം. ശരി, ഓക്കെ. താങ്കൾക്ക് എന്തായാലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടെങ്കിലും താങ്കൾ ആ തരത്തിലാണ് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. എന്തായാലും പ്രധാനമായും ഉയർന്ന അഭിപ്രായങ്ങളൊക്കെയും ഇ പി ജയരാജനെ പോലെ ഒരാൾ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഒരു ചർച്ച നടത്തിയത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞവരും അതിനെ ന്യായീകരിച്ച പ്രേക്ഷകരും ഉണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് സ്വാഭാവികമായും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.